മലപ്പുറത്ത് യു ഡി എഫിന് തിളക്കമാർന്ന വിജയമാണ് നേടാൻ കഴിഞ്ഞത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ 16-ൽ 14 സീറ്റും യു ഡി എഫ് കരസ്ഥമാക്കി. വെറും 2 സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് നേടാൻ സാധിച്ചത്. രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിച്ച വേങ്ങരയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി 38,237 വോട്ടിന് ഐ എൻ എല്ലിലെ കെ പി ഇസ്മായിലിനെ പരാജയപ്പെടുത്തി. കോട്ടക്കലിൽ എം പി അബ്ദുസമദ് സമദാനി 35,902 വോട്ടുകൾക്ക് എൻ സി പിയിലെ സി പി കെ ഗുരുക്കളെ പരാജയപ്പെടുത്തി. മലപ്പുറത്ത് പി ഉബൈദുള്ള 44,508 വോട്ടിന് ജനതാദളിലെ മടത്തിൽ സാദിഖലിയെ തോൽപ്പിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ഉബൈദുള്ള നേടിയത്. കൊണ്ടോട്ടിയിൽ കെ മുഹമ്മദുണ്ണി ഹാജിക്കാണ് ജയം. 28,224 വോട്ടിന് സി പി എമ്മിലെ പി സി നൌഷാദിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് സി പി എം സ്വതന്ത്രം പ്രൊഫസർ എം തോമസ് മാത്യുവിനെ 5,598 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. തിരൂരിൽ സി മമ്മൂട്ടി 23,566 വോട്ടുകൾക്കാണ് സിറ്റിംഗ് എം എൽ എ ആയ പി പി അബ്ദുള്ളക്കുട്ടിയെ തോൽപ്പിച്ചത്. വള്ളിക്കുന്നിൽ കെ എൻ എ ഖാദർ 18,122 വോട്ടുകൾക്ക് സി പി എം സ്വതന്ത്രൻ കെ വി ശങ്കരനാരായണനെ തോൽപ്പിച്ചു. ഏറനാട് പി കെ ബഷീർ 11,246 വോട്ടുകൾക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിനെയാണ് തോൽപ്പിച്ചത്. പെരിന്തൽമണ്ണയിൽ മഞ്ഞളാംകുടിയാലി 9,581 വോട്ടുകൾക്കാണ് നേട്ടം കൈവരിച്ചത്. വണ്ടൂരിൽ മുൻമന്ത്രി കോൺഗ്രസിലെ എ പി അനിൽകുമാർ സി പി ഐ എമ്മിലെ വി രമേശനെ 28,919 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. മഞ്ചേരിയിൽ ലീഗിലെ എം ഉമ്മർ 29,079 വോട്ടുകൾക്ക് സി പി ഐയിലെ പ്രൊഫസർ പി ഗൌരിയെ തോൽപ്പിച്ചു. താനൂരിൽ അബ്ദുറഹ്മാൻ രണ്ടത്താനി 9,433 വോട്ടിനാണ് സി പി ഐ എമ്മിലെ ഇ ജയനെ പരാജയപ്പെടുത്തിയത്. മങ്കടയിൽ മുസ്ലിം ലീഗിലെ ടി എ അഹമ്മദ് കബീർ 23,593 വോട്ടുകൾക്ക് സി പി ഐ എമ്മിലെ ഖദീജ സത്താറിനെ തോൽപ്പിച്ചു. തിരൂരങ്ങാടിയിൽ ലീഗിലെ പി കെ അബ്ദുറബ് 30,208 വോട്ടുകൾക്ക് സി പി ഐയിലെ കെ കെ അബ്ദുൾ സമദിനെ പരാജയപ്പെടുത്തി. പൊന്നാനിയിലും തവന്നൂരിലും മാത്രമാണ് എൽ ഡി എഫിന് ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞത്. പൊന്നാനിയിൽ 4,101 വോട്ടുകൾക്ക് സി പി ഐ എമ്മിലെ പി ശ്രീരാമകൃഷ്ണൻ കോൺഗ്രസിലെ പി ടി അജയ്മോഹനെ പരാജയപ്പെടുത്തി. തവന്നൂരിൽ സി പി എം സ്വതന്ത്രൻ കെ ടി ജലീൽ കോൺഗ്രസിലെ പി വി പ്രകാശിനെ 6,854 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട മുസ്ലിം ലീഗിന് ഇക്കുറി മികച്ച വിജയമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത്.